ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ സ്പോർട്സ് ചാമ്പ്യൻസ് ലീഗ് വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മുടെ രണ്ട് അപ്പോണൻസ് എന്ന് പറയുന്നത് ഫിനക്സ് ഇ സ്പോർട്സിന് വേണ്ടിയിട്ട് ടോംബോയ്, നമുക്ക് എല്ലാവർക്കും പറയുന്ന ഇന്ത്യത്തിന് നോക്കുമ്പോൾ പ്ലെയർ ടോംബോയും, അതേപോലെ പാൻസസ് ഇ സ്പോർട്സിന് വേണ്ടി രാഘവ് എന്ന് പറഞ്ഞ പ്ലെയറാണ്. അപ്പോൾ രാഘവൻ്റെ റേറ്റിംഗ് നിങ്ങളെ ഒന്ന് കുറച്ച് കാണുമെന്ന് വേണ്ട പുള്ളി, കാരണം അടിപൊളി പ്രോ ആയിട്ടുള്ള പ്ലെയർ തന്നെയാണ്. റേറ്റിംഗ് എന്താ കുറച്ചേക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ രാഘവ് യൂസിൻ്റെ തുറപ്പാണ് പിങ്ക് പോങ് ഫോർമേഷൻ. പിന്നെ ടോംബോയ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വിങ് എംറോസിൻ്റെ ഒക്കെ വിങ് പ്ലേ തന്നെയാണ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഒരുപാട് പ്രോ ആയിട്ടുള്ള അതേപോലെ ഈ സ്പോർട്സ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒക്കെ ഓരോ വീഡിയോസൊക്കെ അപ്ലോഡ് ആകും. അപ്പോൾ നമുക്ക് ഗെയിം പ്ലേ തുടക്കാം. ഇപ്പോൾ ഫൈ റോബ്സൺ ടു റുമിനിക് റോബ്സൺ റാഷ്ഫോർഡ്. ഫസ്റ്റ് തന്നെ നല്ല അറ്റാക്ക് റാഷ്ഫോർഡ് ആൻഡ് ഇറ്റ്സ് എ ഗോൾ. അപ്പോൾ ഫസ്റ്റ് ടച്ചിൽ നിന്ന് തന്നെ രാഘവ് ഗോൾ അടിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ടച്ചിൽ നിന്ന് തന്നെ കിക്ക് ഓഫിൽ നിന്ന് തന്നെ ഗോൾ അടിക്കാൻ പറ്റിയ അതാണ് പിങ്ക് പോങ് ഫോർമേഷൻ. നല്ലൊരു അഡ്വാൻറ്റേജ് ആണത്. അപ്പോൾ ഈ ടോംബോയുടെ അറ്റാക്കാണ്. ടോറസ് ഫോർലൈൻ പാസിംഗ് കൂട്ടു ലോറൻ്റെ റാഷ്ഫോർഡ് ബെക്കാമാൻ ഗോൾ. രണ്ട് പ്ലെയേഴ്സും പക്ക അറ്റാക്കിങ്. ഇപ്പോൾ ടോംബോയുടെ ഫസ്റ്റ് ടച്ചും ടോംബോയും ഗോൾ അടിച്ചിട്ടുണ്ട്. രണ്ടുപേരും പക്ക അറ്റാക്കിങ്ങുകളാണ്. രാഘവൻ്റെ അറ്റാക്ക് വീണ്ടും റുമിനീഗ് ബെക്കാം എടുത്തു. ടോംബോയുടെ ടോറസ് ഫോർലൈൻ പാസ് അങ്ങോട്ട് പോയിട്ട് നൈസ് ആയിട്ട് ഇൻ്റർസെപ്റ്റ് ചെയ്തു. എന്താണെന്ന് അറിയുന്നു. വാൻബിസീക്ക വരാനായിട്ട് മാർക്കിനിയോസ് ബെക്കാം ടു റോബ്സൺ. വീണ്ടും അടിപൊളി അറ്റാക്കിന് പോകുന്നുണ്ട്. റുമിനീഗ് ഓ സേവ് പക്ക സേവ്. നൈസ് ഷോട്ടായിരുന്നത്. അത് ടോംബോയുടെ ബോളി നൈസായിട്ട് സേവ് ചെയ്തു. കാർലോസിൻ്റെ ഒരു ഷോ ഫ്രീ കിക്കാണ്. വാൻബിസീക്ക ടു വരാനി ടു നടന്നില്ല. ശ്രമം നടന്നില്ല. വ്യത്യാസമായ ശ്രമത്തിന് ട്രൈ ചെയ്തു, നടന്നില്ല. ഇത് ടോംബോയുടെ അറ്റാക്കാണ്. ടോറസ് നല്ലൊരു ടോം ഡാൻസ്. ടോറസ് ഓയ്യോ എൻ്റെ മോനെ, അത് ബാറും പഠിച്ച് ഉള്ളി കയറേണ്ടതാണ് എൻ്റെ മോനെ. അത് പോയി. അത് എന്താ പറയുക, സ്ക്രിപ്റ്റാണോ എന്താ നമുക്ക് പറയാൻ പറ്റില്ല. നൈസ് ഷോട്ടായിരുന്നു, ഉള്ളി കയറേണ്ടതായിരുന്നു. ബെക്കാം ബാക്ക് ടു റോബ്സൺ. ബെക്കാം സ്പോർട്സ് നൈസായിട്ട് വൺ ടച്ച് പാസ് ഇട്ട് കയറാൻ നോക്കുന്നുണ്ട് രാഘവ്. വാൻബിസീക്ക റുമിനിക് ടു റാഷ്ഫോർഡ്. ഓ വീണ്ടും സേവ്. രണ്ടാമത്തെ പക്ക സേവാണ് ഇപ്പോൾ ടോംബോയുടെ ഗോൾഡിന്. നൈസ് ഫോമിലാണ് തോന്നുന്നു. പീറ്റർ ചെക്കൻ തോന്നുന്നത്. റോബർട്ട കാർലോ സിൻസിൻ കോർണർ. വരാനേ ആൻസബോ പക്ക കോർണർ. നൈസായിട്ട് ഹെഡ് ചെയ്തിട്ട് വരാണ് രണ്ടാമത്തെ ഗോൾ. അങ്ങനെ രാഘവ് ലീഡായിട്ടുണ്ട്. ഇനി ടോംബോയുടെ അറ്റാക്കാണ്. റാഷ്ഫോർഡ് ടോറസ്. ഓ നല്ല ടാക്കിൾ, പക്ക ടാക്കിൾ. ലോറൻ്റെ ആൻഡ് ബോൾ. ആ ടാക്കിൾ ബോള് പോയി തിരിച്ച് വീണ്ടും ലോറൻ്റേക്ക് കിട്ടി. നല്ലൊരു അടിപൊളി ബോളി സാധനം, പക്ക ഗോൾ. ടോംബോയും അതേപോലെ രാഘവ് രണ്ടുപേരും വീണ്ടും ഫസ്റ്റത്തെ പോലത്തെ അറ്റാക്ക്, സെയിം അറ്റാക്കാണ് കേട്ടോ. ഫസ്റ്റ് ഓടിച്ച പോലത്തെ രാഘവൻ്റെ ഭാഗത്ത് നിന്ന് ഇൻറ്റർസെപ്റ്റായി പോയി. കോർണറാണ്. ബെക്കാം പഞ്ച് ചെക്കത് പഞ്ച് കളഞ്ഞു. സ്പോർട്സിൻ്റെ ലോങ് റേഞ്ച് ട്രൈ ശ്രമമായിരുന്നത്. മാർക്കിനിയോസ് ഒരു ഫൗളാണ് കിട്ടിയിട്ടുള്ളത് മാർക്കിനിയോസിന്. രണ്ടുപേരും പക്ക അറ്റാക്കിങ് കേട്ടോ. എനിക്ക് എന്താ പറയുക, കമൻ്റർ പറഞ്ഞ് പോകാൻ പറ്റുന്നില്ല. വീട് ഭാഗത്തുനിന്ന് പറഞ്ഞ് പോകുമ്പോഴൊക്കെ അപ്പുറത്ത് ഗോളാവുകയാണ്. അങ്ങനത്തെ ടൈപ്പ് അറ്റാക്ക്, രണ്ടുപേരും പക്കയുടെ അറ്റാക്കിങ്ങുണ്ട്. റോബർട്ട കാർലോസ് എന്ന് വെച്ചിട്ടാണ് ബ്രേക്കിക്ക് എടുക്കുന്നത് രാഘവ്. ഒരു നല്ലൊരു ബ്രേക്കിങ്ങുള്ള ചാൻസ് ഉണ്ട്. ഐക്കോണിക് ആയിട്ടുള്ള കാർലോസാണ്. കറക്റ്റ് ഗോളാകാൻ നല്ല ചാൻസ് ഉണ്ട്. ചെക്ക് പിടിച്ചു. ചെക്ക് നല്ല ഫോമിലാണ് കേട്ടോ. ടോംബോയുടെ ഒന്നും പറയാനില്ല. നൈസ് സേവ് ഒക്കെ ഇട്ട് ഈ സമയത്തിനുള്ളിൽ 30 മിനിറ്റാകുമ്പോഴേക്കും നല്ല സേവ് ഒക്കെ ഇട്ടിട്ടുണ്ട്. റുമിനിക് റാഷ്ഫോർഡ് പാസേമു ബാക്ക് ടു റാഷ്ഫോർഡ് ആൻഡ് ഇറ്റ്സ് എ ഗോൾ. അങ്ങനെ രാഘവ് വീണ്ടും ലീഡ് എടുത്തു 3-2. ഫസ്റ്റ് ഹാഫ് ആകുമ്പോഴേക്കും ഇപ്പോൾ 5 ഗോളായി ഫസ്റ്റ് ഹാഫ് ആകുമ്പോഴേക്കും. ടോറസ്
ടോർസ് ലോറൻ്റെ ഇട്ട് ബെക്കാം, അവിടെ ബെക്കാം മുമ്പിലേക്ക് പാസ് കൊടുത്തപ്പോൾ റാഷ്വേർഡ് ബാക്കിലേക്ക് ഓടി. എന്താ സംഭവം? ഡൊണറുമ, മാർക്കീനിയോസ്, മാർക്കീനിയോസ് ബെക്കാം, രാഗോണ്ട് വീണ്ടും ഒറ്റ, കാർലോസ് പാസ്സിംഗ് കൊടുക്കുന്നുണ്ട്, ഫോർലൈൻ എടുക്കുന്നുണ്ട്. അത് ടോംബോയുടെ അറ്റാക്കാണ്, ഡേഞ്ചറസ് അറ്റാക്ക്. ടോറസ് ആൻഡ് സെഗോൾ. അങ്ങനെ ടോംബോയ് വീണ്ടും ലെവൽ ചെയ്ത് 3-3. ഫസ്റ്റ് ഹാഫിൽ 6-ാമത്തെ ഗോളാണ്. റോബ്സൺ റൊമിനി ടു ടോറസ് ബാക്ക് ടു റൊമിനി. എൻ്റെ മോനെ, അടുത്ത ഗോള് രാഘവൻ്റെ 4-ാമത്തെ ഗോള് ഫസ്റ്റ് ഹാഫിൽ. പക്ക അറ്റാക്കിംഗ് ആണ് രണ്ടുപേരും. ഈ അതിൽ രാഘവ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നത് ഫസ്റ്റ് ടച്ചിൽ നിന്നാട്ടോ. ഫസ്റ്റ് ടച്ചിൽ നിന്ന് ഡേഞ്ചറാണ് രാഘവൻ്റെ അറ്റാക്ക്, ഭയങ്കര ഡേഞ്ചർ അറ്റാക്കാണ്. സാധനം പിടിക്കാൻ നല്ല പാട് തോന്നുന്നുണ്ട്. അത്യാവശ്യം നന്നായി ഡിഫെൻസ് ചെയ്യുന്നൊരു പ്ലെയറാണ് ടോംബോയ്. എന്നിട്ട് നല്ലൊരു പാട് പുള്ളിക്കാരന് തോന്നുന്നുണ്ട്, നല്ലൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അവൻ്റെ ഫസ്റ്റ് കിക്ക് ഓഫിലത്തെ ആ ഒരു ഇത് ഡിഫെൻഡ് ചെയ്യാൻ. ടോംബോയുടെ അറ്റാക്ക് ഫസ്റ്റ് ഹാഫ് കഴിയാറായി. ബെക്കാം ടുമിനി, റോബ്സൺ ബാക്ക് ടുമിനി സ്പേസ്, ഫിഫ്ത്ത് ഗോൾ. ഫസ്റ്റ് ഹാഫിൽ 5-3 ആഗവ് ലീഡാണ്. അവൻ്റെ പ്ലെയേഴ്സൊക്കെ പക്ക അടിയാണടിക്കുന്നത്, നല്ല അടി. അങ്ങനെ 5-3 ഫസ്റ്റ് ഹാഫ് സ്കോർ. രാഘവ് ലീഡിംഗ് ആണ് ടോംബോയിനെ ബാക്കിലാക്കിയിട്ട്. 2 ഡിഫറൻസിൽ ലീഡിംഗ് ആണ്. നമുക്ക് സെക്കൻഡ് ഹാഫ് നോക്കാം, എന്തായാലും കംബാക്ക് ഉണ്ടാവും. ടോംബോയാണ് അപ്പുറത്ത്, പുള്ളിക്കാരനും അത്യാവശ്യം നല്ല അറ്റാക്കർ തന്നെയാണ്. നോക്കാം, ബെക്കാം റാഷ്വോർഡ് ടു ബെക്കാം ടോറസ് ടു ഫോർലൈൻ ഇൻ്റർസെപ്ഷൻ. ഡൊണറുമ ടു വരാന് ടു ഷോൾസ്, ടു മാർക്കിങ്സ് ടു റോബ്സൺ റൂമിനി പസമു ബാക്ക് റൂമിനി. നല്ല ഇൻ്റർസെപ്ഷൻ, അത് ഇൻ്റർസെപ്റ്റ് ചെയ്തെങ്കിൽ അടുത്ത ഗോൾ വരുന്നത്. പക്ഷേ രാഘവൻ്റെ ടീമിൽ കീ പാർട്ടി ഞാൻ പറയുന്നത് റോബ്സൺ ആണ് കേട്ടോ. റോബ്സൺ അടിപൊളി ത്രൂസ് തരുന്നുണ്ട്, നല്ല ഡിഫൻസൊക്കെ സ്പ്ലിറ്റായി പോകുന്നതായിട്ട് ത്രൂ, നല്ല സ്പേസിലേക്ക് നല്ല ത്രൂ കൊടുക്കേണ്ട റോബ്സൻ്റെ ഇൻ്റർസെപ്ഷൻ. ബെക്കംബോർ മാർക്കസ് ലോറൻ്റെ ടോറസ് ആൻഡ് ഗോൾ. കംബാക്കിനുള്ള നല്ല സാധ്യത ഉണ്ട്. ടോംബോയ് 4-5 ആക്കിയുണ്ട്. ഇപ്പോൾ തന്നെ 9 ഗോളായി ഈ മാച്ചിൽ. ബെക്കാം നീട്ടിയൊരു ത്രൂ, അത് ഡസ്റ്റിൻ്റെ ഒരു നല്ല ഇൻ്റർസെപ്ഷൻ എടുത്തു. എടുത്തില്ലെങ്കിൽ ഡേഞ്ചർ ആയിരുന്നു. ഡേഞ്ചർ. റൊമിനി ഒരു കിക്ക് ഫെയിൻ്റ് ആണ് നൈസായി എടുത്തേനത്. പക്ഷേ അപ്പോഴേക്കും നല്ലൊരു ഇൻ്റർസെപ്ഷൻ കിട്ടി കൂളിബാളുടെ ഭാഗത്തു നിന്ന്. വീണ്ടും രാഘവൻ്റെ തന്നെ ബോൾ മാർക്കിനിയോസ്, റോബ്സൺ വീണ്ടും മാർക്കിനിയോസ്, സ്കോൾസ് ഡേവിസിൻ്റെ ഇൻ്റർസെപ്ഷൻ. രണ്ടുപേരും പക്ക അറ്റാക്കും കളി കേട്ടോ. ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അറ്റാക്കോടെ അറ്റാക്കാണ് രണ്ടുപേരുടെ ഭാഗത്തുനിന്ന്. ഇപ്പോൾ രാഘവൻ ഇപ്പോൾ തന്നെ 5 ഗോളായിട്ടും പുള്ളിക്കാർ ഒരു 10 ഗോളൊക്കെ നോക്കണ പോലെയാണ് അറ്റാക്ക്. രണ്ടുപേരും അത് നല്ല പോലെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ബെക്കംബോർ ടു ഫോർലാൻ ടോറസ് ബാക്ക് ടു ഫോർലാൻ ടോറസ് പാസ്സായി മോട്ട് കളിക്കുന്നത്. റാഷ്ഫോർഡ് സെയിവ്, ലെഫ്റ്റ് ഫൂട്ടാണ് റാഷ്ഫോർഡ് അടിച്ചത്, അതുകൊണ്ട് തന്നെയാവും. പവർ അധികം വന്നില്ല. റോബ്സൺ റുമിനി വീണ്ടും പാസ് ചെയ്യുന്നു. സ്കോൾസ് റുമിനി റോബ്സൺ പാസ് ചെയ്യുന്നു. ഇൻ്റർസെപ്ഷൻ. 74 മിനിറ്റായി, ഇപ്പോഴും 1 ഗോളിൻ്റെ ലീഡിൽ രാഘവനെയാണ് ലീഡ് ടോംബോയ്ക്കെതിരെ. ബെസ്റ്റ് ഫോർലാൻ ഓ വീണ്ടും സേവ്, നല്ലതും ഗോളായി, നല്ല ചാൻസുകളായിരുന്നു. വീണ്ടും ഇറങ്ങുമ്പോൾ അടിപൊളി സേവ് കിട്ടു, കോർണറാണ്. സബ്ബറക്കുണ്ട് കേട്ടോ. റോയ്ഫ് ഇറങ്ങി, ഹാളൻഡ് ഇറങ്ങി, ടോറസ് ഇറങ്ങി. സെക്കൻഡ് ഹാഫിൽ ടോറസ് ഹാളൻഡ് അതേപോലെ ഒരു സൂപ്പർ സബിന് 2 വേറെ പ്ലെയേഴ്സിന് ഇറക്കിയിട്ടുണ്ട് രാജീവ്. വീണ്ടും ടോംബോയുടെ ശൈലിയിൽ തന്നെ കയറി വീക്കാനാണ് നോക്കുന്നത് പ്ലെയറിനെ വെച്ചിട്ട്. അത് പുള്ളി അത് രാഘവൻ നല്ല പിടുത്തം തോന്നുന്നു, കാരണം ടോംബോയ് പൊതുവെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഒരു വേറെ പ്ലെയറിനെ കോൾ ചെയ്തിട്ട് കയറി വീക്കാണ് ചെയ്യാറുള്ളത്, പക്ഷെ നടന്നില്ല അത്. ടോറസ് നല്ലൊരു അറ്റാക്ക്, രാഘവൻ്റെ ഭാഗത്തു നിന്ന് ഹാൻഡ് ഇറ്റ്സ് എ ഗോൾ. അങ്ങനെ 6-ാമത്തെ ഗോൾ അടിച്ചിരിക്കുന്നു രാഘവ്. 6-4 ഇപ്പോൾ ലീഡ്, വീണ്ടും 2 ഗോളിന് ലീഡായിട്ടുണ്ട് ടോംബോയ്ക്കെതിരെ.
രാജന്റെ ഭാഗത്തുനിന്ന് അത് സൂപ്പർ സബിന് ഇറക്കി. സൂപ്പർ സബ് നല്ല യൂട്ടിയസ് വീണ്ടും സേവ്. ഫസ്റ്റ് ഹാഫിൽ പീറ്റർ ചെക്കാണ് ഇതേപോലെ സേവ് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സെക്കൻഡ് ഹാഫിൽ അവർ ഡൊണർന്നു നല്ല സേവ്. ഒരു അത്യാവശ്യം നല്ല അടിപൊളി ഷോട്ടായിരുന്നു അത്. ഡെസ്റ്റ് വീണ്ടും ഒരു പോയിന്റായിട്ട് പോവാണത്. ടോംബോയ്ക്ക് കുറച്ച് അണ്ടക്കിയെന്നും പറയട്ടോ, നമുക്കൊക്കെ നല്ല ഷോട്ടായിരുന്നു. അതേപോലെ ഫസ്റ്റ് ഹാഫിൽ ഒരു ഷോട്ട് ബാറും പഠിച്ചുള്ളി കയറാണ്ട് പോയി എന്നും പറയാൻ പറ്റില്ല, കോമൺ ആണ്. ടോറസ് വീണ്ടും അറ്റാക്കാണ്. ഹേളൻഡ് ബാക്ക് ടോറസ് ഓഫ് സൈഡ്, ഹേളൻഡ് മൂവ്മെന്റിൽ ഓഫ് സൈഡിൽ കയറി. അങ്ങനെ 88 ആയിരിക്കും നമുക്ക് ഏകദേശം ഷുവറായി രാഘവ് തന്നെയാവും വിന്നറന്ന്. കാരണം രണ്ട് ഗോളിൽ ലീഡുണ്ട്, നല്ലപോലെ ഡിഫൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ഇപ്പോൾ ഡൊണറും അടിപൊളി ചെയ്യുള്ളൂ. നല്ല കളിയാണ് രാഘവൻ്റെ ഭാഗത്തു നിന്ന്. വീണ്ടും അറ്റാക്ക് ഹാളൻഡ്. ഹാളൻഡ് ഡേഞ്ചർ അല്ല എടുത്തു ബെക്കംബോർ ബാക്ക് ബെക്കാം. അങ്ങനെ കളി കഴിഞ്ഞു. അങ്ങനെ ടോംബോയ്ക്കെതിരെ രാഘവൻ്റെ ഭാഗത്തുനിന്ന് ഫാൻസേഴ്സ് ഇസ്പോർട്സിനൊരു 6-4 വിന്ന് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലത്തെ ത്രില്ലിംഗ് ആയിട്ടുള്ള മാച്ചസ് ഇനിയും ഇടും. അപ്പോൾ മാച്ചസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ചാൻസ്